ജനങ്ങളുടെ പ്രതിഷേധം കണ്ടില്ലെന്ന് നടിക്കാൻ സർക്കാരിനാവില്ല. കോടതിക്ക് സ്വാഭാവികമായിട്ടും നിയമപരമായ പരിധിയിൽ നിന്നുകൊണ്ട് മാത്രമേ കോടതിക്ക് വിധിക്കാനാവൂ. പക്ഷെ സർക്കാരിന്, സർക്കാർ കോടതിയല്ലല്ലോ. സർക്കാർ ജനങ്ങളുടെ വികാരങ്ങൾ കണ്ടില്ല, അഭിപ്രായങ്ങൾ പരിഗണിച്ചില്ല എന്നൊരു നിലപാട് സ്വീകരിക്കാൻ സർക്കാരിന്, സർക്കാരിന് എല്ലാ വിഭാഗം ജനങ്ങളുടെയും അഭിപ്രായങ്ങൾ കേൾക്കുകയും അങ്ങനെ കേട്ട് ഉചിതമായ ഒരു തീരുമാനമെടുക്കുന്ന ഒരു നിലപാടേ സ്വീകരിക്കാൻ കഴിയൂ. അതുകൊണ്ടാണല്ലോ ഞങ്ങളിപ്പം വനം വകുപ്പ് അതിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി വനസൗഹൃദ സദസ്സ് ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിച്ചത്. ഇതിനകം 14 കേന്ദ്രങ്ങളിൽ ഈ സദസ്സ് നടന്നു കഴിഞ്ഞു. നല്ല നല്ല നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട്. ആ നിർദ്ദേശങ്ങളെല്ലാം ക്രോഡീകരിക്കും. ഇവിടെ ഇന്ന് തീർക്കാനുള്ള കാര്യങ്ങളിൽ ആ തീർപ്പും കൽപ്പിക്കും. പക്ഷേ ജനങ്ങളും വനം വകുപ്പുമായി ഒരുപാട് അകൽച്ചയുണ്ട്. ജനങ്ങളുടെ കാര്യങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കണം ഏത് വകുപ്പായാലും തീരുമാനങ്ങളുമായി മുന്നോട്ട് പോകുന്നതെന്ന LDF സർക്കാരിൻ്റെ ധാരണ നിലപാടിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ജനങ്ങളെ കേൾക്കാൻ നിൽക്കുന്നത്. ഈ പരിപാടിയുടെ സന്ദേശം തന്നെ കാടിനെ കാക്കൂ, ജനങ്ങളെ കേൾക്കുമെന്നാണ്. അപ്പോൾ നമ്മൾ ജനങ്ങളെ കേൾക്കലാണ് ഈ പരിപാടി. കാടിനെ കാക്കുന്ന പരിപാടി വളരെ കാലമായി ഡിപ്പാർട്ട്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. കൂടെ വേണ്ടത് ജനങ്ങളെ കേൾക്കുകയാണ്. ജനങ്ങൾ കേൾക്കാനാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. അരിക്കൊമ്പനെ എങ്ങോട്ട് മാറ്റണമെന്നത് സംബന്ധിച്ച് ഹൈക്കോടതി ഗവൺമെൻറ്റിൻ്റെ അഭിപ്രായം അറിയിക്കാനുള്ള ദിവസം ഇന്ന് അവസാനിക്കുകയാണ്. കോടതി ഈ പ്രശ്നം പരിഗണിക്കുന്ന ഘട്ടത്തിൽ നമ്മുടെ സംസ്ഥാനത്തെ ഇപ്പോഴത്തെ സ്ഥിതിഗതികൾ ബഹുമാനപ്പെട്ട കോടതിയെ ധരിപ്പിക്കാനാണ് തീരുമാനിച്ചത്. കാരണം എങ്ങോട്ട് മാറ്റിയാലും പ്രതിഷേധ ശബ്ദങ്ങളുണ്ടാകുന്ന ഒരു പശ്ചാത്തലത്തിൽ ഒരു തീരുമാനം ഗവൺമെൻറ്റിന് അടിച്ചേൽപ്പിക്കാൻ കഴിയില്ല. അതുകൊണ്ട് സ്ഥിതിഗതികൾ ബഹുമാനപ്പെട്ട കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി കോടതിയുടെ ഉപദേശം അനുസരിച്ച് മുമ്പോട്ട് പോകാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. നമ്മളപ്പോൾ മറ്റൊരു ഓപ്ഷൻ വയ്ക്കുന്നില്ലേ ഇന്ന് കോടതിയുടെ മുന്നിൽ? അല്ല, ഇന്ന് ഞങ്ങൾ ഈ ഞങ്ങൾ പിന്നെ നമ്മുടെ റിസർവ് വനങ്ങളുടെ, പ്രത്യേകിച്ചും ഈ ദേശീയോദ്യാനങ്ങളും വന്യജീവി സങ്കേതവും, വന്യജീവി സങ്കേതത്തിലാണ് ഇപ്പോൾ വന്യജീവി സങ്കേതവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ നിലവിലുള്ള സാഹചര്യം, ഈ സാഹചര്യത്തിൽ എന്ത് ചെയ്യണമെന്നതിന് ഉപദേശമാണ് ഇന്ന് നമ്മൾ ചോദിക്കുക. കോടതി എന്താണോ വിധിക്കുന്നത് ആ വിധി അനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളൊരു, അതേ ഗവൺമെൻറ്റിന് മുമ്പിൽ അതേ പോകും വഴിയുള്ളൂ. എന്നാലും കോടതിയെ ഈ പറയുന്ന ഈ കഴിഞ്ഞ 5 ദിവസമായി ഞങ്ങൾ നടത്തിയ പരിശോധനയുടെ വിവരങ്ങൾ ബഹുമാനപ്പെട്ട കോടതിയെ ധരിപ്പിക്കാനാണ് ഇന്ന് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഓപ്ഷനിലേക്ക് എത്തിയിട്ടില്ല. ഈ പെരിയാർ കടുവ സങ്കേതം പറ്റില്ല എന്ന് കോടതി ഉൾപ്പെടെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ സർക്കാർ അത്തരമൊരു നിർദ്ദേശം വെക്കുമോ പെരിയാർ കടുവ സങ്കേതം? അല്ല, ഞാൻ പറഞ്ഞത് അവിടെ വരുമ്പോഴല്ലേ അതിന് ആൻസർ. കോടതി ഇന്നത് ചോദിച്ചേക്കും എന്ന് കരുതി ഒരു ഈഫിൽ നമുക്കൊരു കാര്യങ്ങൾ തീരുമാനിക്കുമല്ല. എന്താണോ വരുന്നത്, ഇപ്പം നിങ്ങൾ എന്നോട് ചോദിച്ചുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞത്. അപ്പോൾ എന്താണോ കോടതിയുടെ പ്രതികരണം, ആ പ്രതികരണത്തിനനുസരിച്ച് കോടതിയെ ധിക്കരിക്കാത്ത, നിയമങ്ങൾ പാലിക്കുന്ന ഒരു നിലപാടിലേ ഇവിടെ സ്വീകരിക്കാൻ പറ്റുള്ളൂ. അത് അഡ്വക്കേറ്റ് ജനറലിനായാലും അഡീഷണൽ അഡ്വക്കേറ്റ് ജനറലായാലും വക്കീലന്മാർക്കായാലും ആ കോടതിയുടെ പരിമിതിയുണ്ടല്ലോ, ആ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ടല്ലേ അത് നമ്മുടെ വക്കീലായാലും ഏത് വക്കീലായാലും പറയും. പക്ഷെ നമ്മളിപ്പം തീരുമാനിച്ചിരിക്കുന്നത് അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ ഗവൺമെൻറ് ഈ 5 ദിവസമായി നടത്തിയിട്ടുള്ള ശ്രമങ്ങൾ ഇന്നിൽ നിന്ന് നോക്കിയാണ്. ഇതാണ് സിറ്റുവേഷൻ. അതുകൊണ്ട് ബഹുമാനപ്പെട്ട കോടതി അഡ്വൈസ് ചെയ്താൽ നന്നായിരുന്നു എന്ന കോടതിയുടെ ഉപദേശം തന്നെ അനുസരിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. ഈ കോടതി ഉത്തരവ് വന്നാൽ ഇമ്മീഡിയറ്റ്ലി മാറ്റാനുള്ള നടപടി ഉണ്ടാവും, അതിനുള്ള ടീമെല്ലാം മൂന്നാർ റെഡിയാണോ? അല്ല, അതിപ്പോൾ അതിന് സാക്ഷികൾ നിങ്ങളാണല്ലോ. ഇപ്പം കഴിഞ്ഞ ഒരു മാസത്തിലേറെയായില്ലേ കുങ്കിയാനകളും സ്പെഷ്യൽ ചുമതലയുള്ള അരുൺ, ഡോക്ടർ അരുൺ സക്കറിയ തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള 74-75 ഫോറസ്റ്റിലെ ഉദ്യോഗസ്ഥന്മാർ രാപ്പകലില്ലാതെ അവിടെ കാവൽ നിൽക്കുകയാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് ആ വിഷയത്തിനൊരു പരിഹാരം ഉണ്ടായി കാണണം എന്ന് തന്നെയാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്, ഞങ്ങളും അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ജനങ്ങളുടെ പ്രതിഷേധം കണ്ടില്ലെന്ന് നടിക്കാൻ സർക്കാരിനാവില്ല. കോടതിക്ക് സ്വാഭാവികമായിട്ടും നിയമപരമായ
പരിധിയിൽ നിന്നുകൊണ്ട് മാത്രമേ കോടതിക്ക് വിധിക്കാനാവൂ. പക്ഷെ സർക്കാരിന്, സർക്കാർ കോടതിയല്ലല്ലോ. സർക്കാർ ജനങ്ങളെ വികാരങ്ങൾ കണ്ടില്ല, അഭിപ്രായങ്ങൾ പരിഗണിച്ചില്ല എന്നൊരു നിലപാട് സ്വീകരിക്കാൻ സർക്കാരിൻ്റെ, സർക്കാരിന് എല്ലാ വിഭാഗം ജനങ്ങളുടെയും അഭിപ്രായങ്ങൾ കേൾക്കുകയും അങ്ങനെ കേട്ട് ഉചിതമായ ഒരു തീരുമാനമെടുക്കുന്ന ഒരു നിലപാടേ സ്വീകരിക്കാൻ കഴിയൂ. അതുകൊണ്ടാണല്ലോ ഞങ്ങളിപ്പം വനം വകുപ്പ് അതിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി വനസൗഹൃദ സദസ്സ് ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിച്ചത്. ഇതിനകം 14 കേന്ദ്രങ്ങളിൽ ഈ സദസ്സ് നടന്നു കഴിഞ്ഞു. നല്ല നല്ല നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട്. ആ നിർദ്ദേശങ്ങളെല്ലാം ക്രോഡീകരിക്കും. ഇവിടെ ഇന്ന് തീർക്കാനുള്ള കാര്യങ്ങളിൽ ആ തീർപ്പും കൽപ്പിക്കും. പക്ഷേ ജനങ്ങളും വനം വകുപ്പുമായി ഒരു വളരെ അകൽച്ചയുണ്ട്. ജനങ്ങളുടെ കാര്യങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കണം ഏത് വകുപ്പായാലും തീരുമാനങ്ങളുമായി മുന്നോട്ട് പോകുന്നതെന്ന LDF സർക്കാരിൻ്റെ ധാരണ നിലപാടിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ജനങ്ങളെ കേൾക്കാൻ നിൽക്കുന്നത്. ഈ പരിപാടിയുടെ സന്ദേശം തന്നെ കാടിനെ കാക്കൂ, ജനങ്ങളെ കേൾക്കുമെന്നാണ്. അപ്പോൾ നമ്മൾ ജനങ്ങളെ കേൾക്കലാണ് ഈ പരിപാടി. കാടിനെ കാക്കുന്ന പരിപാടി വളരെ കാലമായി ഡിപ്പാർട്ട്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. കൂടെ വേണ്ടത് ജനങ്ങളെ കേൾക്കുകയാണ്. ജനങ്ങൾ കേൾക്കാനാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്.